ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആർ എസ് പിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പേയ്മെന്റ് സീറ്റ് എന്നാണ് എ അസീസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ന്യൂനപക്ഷ പ്രീണനം കൂടി ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ നിലപാട്? ആർ എസ് പിയുടെ നിലപാടല്ലത്, അത് എ അസീസിന്റെ നിലപാടാണ്. ആർ എസ് പിയുടെ സമന്വയരായ രണ്ട് നേതാക്കന്മാർ വേറെ ഉണ്ട്, ശ്രീ പ്രേമചന്ദ്രനും അതുപോലെ ഷിബു ബേബി ജോണും. അവരൊക്കെ അഭിപ്രായം പറഞ്ഞാൽ അത് നമ്മൾ മാനിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി ഐക്യ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന പല പ്രസ്താവനകളും അസീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത്തരം ഏർപ്പാടൊന്നും കോൺഗ്രസിനോട് വേണ്ട. ഈ മുന്നണിയിലെ ഒരു കടകക്ഷിയാണെന്ന് വിചാരിച്ച് കാണിച്ച് തോടെ കയറണ്ട. കോൺഗ്രസിന്റെ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് അഭിപ്രായം പറയും, അതിനകത്ത് ആർ എസ് പിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അസീസ് പറയട്ടെ. അല്ലാതെ അസീസിനെ ആരും ചോദനപ്പെടുത്തിയിരുന്നു. പിന്നെ അസീസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്നത് ഇത്തരം വിവാദമായ ചില പ്രസ്താവനകളിലൂടെയാണ്. ഇതിപ്പോ ഒന്നാമത്തെ പ്രസ്താവനയല്ല, ഒരു മൂന്നാല് പ്രസ്താവന അസീസ് നടത്തിയിട്ടുണ്ട്. കാര്യം ആർ എസ് പിക്ക് ഇങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടെന്ന് ജനങ്ങളെ അദ്ദേഹം അറിയിക്കുന്നതും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതും കോൺഗ്രസിനെ എതിരെ ഇത്തരം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാര്യം അത്തരം പ്രസ്താവനകൾക്ക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ UDF കക്ഷിയായി പോയി RSP എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത് പേയ്മെന്റ് സീറ്റ് ആണെങ്കിൽ ആ പേയ്മെന്റ് സീറ്റ് ആരെവിടെ പൈസ കൊടുത്തിട്ടാ വാങ്ങിച്ചത് തെളിയിക്കട്ടെ, ഇല്ലെ ചിലപ്പോ കോടതി കയറി നൽകേണ്ടി വരും അദ്ദേഹത്തിന്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രസ്താവന വരുന്നതിന് മുൻപ് തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഹൈക്കമാൻഡിന് ആദ്യം നൽകിയ പേരല്ലായിരുന്നു പിന്നീട് വന്നത്. പിന്നീട് കേസുധാരന്റെ ഭാഗത്തു നിന്നും കത്തെഴുതുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എം ലിജുവിന് അനുകൂലമായിട്ടായിരുന്നു പിന്നീടാണ് ജബി മേത്തറിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ? ഇല്ലാത്തൊരു പാർട്ടിയുടെ പേര് താങ്കളൊന്ന് പറഞ്ഞാട്ടെ, ബിജെപിക്കകത്ത് അസ്വാരസ്യമില്ലേ? ഇവിടെ സുരേന്ദ്രനും ഈ പറയപ്പെടുന്ന ശോഭാ സുരേന്ദ്രനായിട്ട് കീരിയും ബാബു അല്ലേ ആ പാർട്ടിക്കകത്ത്? ഏത് പാർട്ടിയിലെ അസ്വാരസ്യം ഇല്ലാത്ത? BJPക്കകത്തുള്ളത്രയും അസ്വാരസ്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുണ്ടോ? അപ്പൊ അസ്വാരസ്യം എല്ലാ പാർട്ടികളും ഉണ്ട്, കോൺഗ്രസിൽ മാത്രമല്ല. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് BJPക്കകത്താണ്. അതുകൊണ്ടാണല്ലോ ഒരു ഗതിയും പരഗതിയും അവർക്ക് ഈ കേരളത്തിൽ കിട്ടാത്തത്. അസീസ് പ്രസ്താവിച്ചിരിക്കുന്നത് RSPയുടെ പ്രതിനിധി സമ്മേളനത്തിൽ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമല്ല, പ്രവർത്തകർക്കിടയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അതിന്റെ ഗൗരവത്തോടു കൂടി കാണണം എന്നും താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അത് ഗൗരവത്തിൽ കാണുന്നില്ല. കാര്യം RSPയിൽ അത്ര വലിയ പ്രാധാന്യമുള്ള ഒരാളല്ല ഈ അസീസ്. പ്രേമേന്ദ്രൻ പറഞ്ഞാൽ ഞങ്ങൾ ഗൗരവത്തിലെടുക്കും, ഷിബു ബേബി ജോൺ പറഞ്ഞാൽ ഞങ്ങൾ ഗൗരവത്തിലെടുക്കും. അതേസമയം അസീസ് പറഞ്ഞാൽ അതിന് വലിയ ഗൗരവമൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. കാര്യം അദ്ദേഹം ഇങ്ങനെ കൂടെ കൂടെ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാര്യം നാട്ടുകാരെ അറിയിക്കുന്നത് കോൺഗ്രസിന്റെ ചെലവിലാണ്. അതുകൊണ്ട് അത് വേണ്ട എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിനെതിരെ ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കാമോ? അല്ല, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. പിന്നെ എന്തിനാ അതിന്റെ മറുപടി പറയുന്നതിന്? മറുപടി അർഹിക്കുന്നില്ല. നിങ്ങളിപ്പോ വിളിച്ച് എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. കാര്യം ഇത്തരം ജൽപ്പന്നങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കില്ല.